പഠിക്കുന്ന ഒരു ക്യൂട്ട് ഫ്ലവർ ആണ്. അപ്പം ഇത്രയും ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിന് കാരണം സ്കൂളൊക്കെ തന്നായിരുന്നു, മാത്രമല്ല ഞങ്ങൾക്ക് പരീക്ഷ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ പരീക്ഷ എല്ലാം തീർന്നത്. അപ്പം നമുക്ക് ഇനി തൊട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപ്പം നമുക്ക് ഒട്ടും വേണ്ട, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നീ മണക്കുടുന്നത് ദേഹത്തില്ലേ, ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആണ് അദീപ് ഇന്ന് വരച്ച് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും വേണ്ട, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. Like and subscribe. അപ്പൊ നമ്മുടെ അദീപ് വരയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പേപ്പർ ഒക്കെ എടുത്തു, പെൻസിൽ ഒക്കെ എടുത്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദീപ് വരയ്ക്കുന്നത് പോലെ ഫോളോ ചെയ്യണം. അപ്പൊ അദീപ് വരയ്ക്കാൻ തുടങ്ങിക്കോ. ആദ്യം വരയ്ക്കുക, എട്ട് വരയ്ക്കണം. എട്ട്, എട്ടിന് ഷേപ്പിലൊരു വരയ്ക്കണം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ. ആദ്യം ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം, ഡ്രോയിങ്ങിൻ്റെ പാർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനുശേഷം ഇവിടെ ഇങ്ങനെ വരയ്ക്കുക, അതുപോലെ വരയ്ക്കണം, ഇതുപോലെ. അതിനുശേഷം അപ്പുറത്തെ സൈഡിലും അതേപോലെ വരയ്ക്കുക. അതായത് നമ്മൾ നടുക്ക് ഒരു വട്ടം ഇങ്ങനെ ഇടണം, എന്നിട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ ആക്കണം. കളർ അടിക്കണം പെൻസിൽ വെച്ച് തന്നെ, അത് പൂർണ്ണമായിട്ട് അങ്ങ് ബ്ലാക്ക് ആക്കണം. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ട് ഇവിടെ ഇങ്ങനെ ആക്കണം. അവിടെ നിന്ന് അതുപോലെ ഇതുപോലെ വരയ്ക്കണം. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ വരയ്ക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ വരയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മള് അത് കഴിഞ്ഞ് ഇങ്ങനെ ആക്കണം, ഇങ്ങനെ. അപ്പുറത്തും അതേപോലെ ആക്കണം. ഇതുപോലെയും വരയ്ക്കണം, എല്ലാ സൈഡിലും ഇതുപോലെ വരയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. ഇനി നമുക്ക് ഇത് കളർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് അടിക്കാം. ഞാൻ എനിക്കിഷ്ടമുള്ള കളർ അടിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കളർ ചെയ്യാം. ഞാൻ റെഡും ഗ്രീനുമാണ് അടക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായ കളറ് അടിക്കാവുന്നതാണ്. അദീപ് വരയ്ക്കുന്നത് പോലെ റെഡും ഗ്രീനുമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അദീപ് വരയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കളർ അടിക്കണം.
അങ്ങനെ നമ്മുടെ അദീപ് പൂവിന്റെ റെഡ് കളർ അടിച്ചു, ഇനി ഗ്രീൻ കളർ ആണ് അടിക്കുന്നത്. രണ്ട് കളർ അവിടെ വെച്ചു. എല്ലാ കളറും അടിച്ചു കഴിയാറായി. അവസാനത്തെ ഗ്രീനിന്റെ ഭാഗം അടിച്ചു കഴിഞ്ഞു, ദൈപ്പം കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് അദീപ് വരച്ച പടം? നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.